city. കളിക്കാം. എന്ത്? ആർപി ആ ഹേലോ അത് പറയേ. It's something to get some bro. Yes. ഇത് ഓൾറെഡി ഇവിടെ ആരൊക്കെ ഓ ഇവിടെ ഓൾറെഡി കളിക്കുന്ന ആൾക്കാരാണ്. ഒരു 10 ലക്ഷം അല്ലണ്ട് ഞാനല്ലോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. ഗ്രാഫിക്സ് ഒക്കെ എത്രയുണ്ട്? 200. ഏ ക്രാക്ക് ഉണ്ടോ? മേടിക്കണ്ട, ഞാൻ വെറുതെ മേടിച്ചു. ചെറുതായിട്ട് ലൈക്ക് കോഡ് കമന്റ് ഇട് ഷെയർ ചെയ് അങ്ങനെ അങ്ങനെ നല്ല കാര്യങ്ങൾ എന്നെ സഹായിക്കുന്നു. Thank you.
പൂച്ചി തങ്കച്ചി പൂച്ചി പൂച്ചി ഒന്ന് തള്ളിയായിട്ടുണ്ട്. തല്ലിന്റെ ആവശ്യം മാത്രമേ മരം വെട്ടണ ക്വാളിറ്റി നോക്കി. എന്തൊക്കെ പണി വീട് പണിയാ ശരി. നമ്മളടിക്കണ്ടല്ലോ അവര് വേറെ അടിച്ചു. നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് എല്ലാം കുറിച്ച് എന്തിരിക്കും അല്ലേ അമ്മാരി മറ്റേ പൈസ ആയിരിക്കും. Yes, 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 yes. ഫുഡ് എങ്ങനെ കഴിക്കുന്നു? ഫുഡും വെള്ളം വേണം. നമ്മടെ ഇനിയും കൊറേ ആൾക്കാർക്ക് ഉണ്ട് അറ്റാക്ക്. ഞാൻ എന്റെ രണ്ടാമത്തെ അറ്റാക്ക് ഉണ്ടോ? പൊളിയായിരുന്നു. കുമ്പാരി നല്ല കൊടുത്തോണ്ട് പേര് വേറെന്താ കൊടുക്കുന്നു? എന്റെ ഞാൻ അടിച്ചതെന്ന് പറയാം. പത്താമത്തെ രണ്ട് ഷേറല്ലേ അതല്ലേ? പിന്നെ അതാണല്ലേ.
വാൾക്കരി ഈ സെയിം സാധനമാണ് ഞാൻ പോയത്. സെയിം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെയാണ് പോയത് വാൾക്കരി വെച്ചിട്ട്. വാൾക്കരി ഒരു ജൈൻ ബോംബിൽ തീർന്നു. എന്താ ആർക്കറിയാം, 9 വാൾക്കരി അടിച്ചുപോയി. അയ്യോ വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. സ്മോൾ സ്റ്റിക്ക് വേണം. കൺസിഡർ ബിൽഡിംഗ് ഷെൽട്ടർ ബിഫോർ ഹെഡിങ് ഔട്ട്. അൺനോൺ ബുട്സ് ഏത് സ്റ്റിക്ക്? Hunting shelter. Put a shelter can be used to sleep and save your game. Yeah, here is stick 6 rock 7 door. ശേ ബുക്കിൽ എഴുതിച്ചിരിക്കാം. ഈ രാത്രി കഴിയാതെ ഞാൻ പുറത്തു പോകില്ല. എന്താണ് ഇതിന്? ഇതിനകത്ത് എനിമീസ് വെറുതെ ഉണ്ടല്ലോ. ഞാൻ പേടിച്ചോടി ആദ്യം കണ്ടപ്പോ. ഞാൻ ആദ്യം ഫൈറ്റ് ചെയ്യാൻ നോക്കി, രണ്ട് വെട്ടം കൂട്ടി വെച്ചു. പറയാലോ പേടിച്ചു, ശരിക്കും പേടിച്ചു. ും കളിക്കുന്നു. ഒളിച്ചും പാത്തൊക്കെ സർവൈവ് ചെയ്യണം, അതാണ് ആ ലെവല് ഓളാക്കണെങ്കിൽ എന്ത് കഷ്ടപ്പെടാന്ന്. 20 ലക്ഷം ഓർണത്തിന് 12 ലെവല് ഒരെണ്ണത്തിന് 20 ലക്ഷം രൂപ. അത്ര സ്റ്റോറേജ് അത്രയും വലുതല്ലോ. 4 സ്റ്റോറേജ്, 5 സ്റ്റോറേജ്, 4 സ്റ്റോറേജ് ഫുൾ ആക്കിട്ട് എല്ലാം ചെയ്യാം. സ്റ്റോറേജിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ, ഫുൾ ആക്കണ്ട പ്രശ്നമേ ഉള്ളൂ. എത്ര നേരം ഇരിക്കണം? 20 ലക്ഷം കിട്ടണ. മൂന്ന് പ്ലെയർ കളിക്കണം. മൂന്നോ? ഓ എങ്ങനെ പോയാലും ഒരു ബേസിൽ നിന്ന് 3 ലക്ഷം അടിക്കാൻ പറ്റും. 3 ലക്ഷം? ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു 4 ലക്ഷം അടിക്കുക. പിന്നെ ലീഗ് കൂടുതൽ പൈസ മാത്രമാണെങ്കിൽ ലീഗ് കുറച്ച് കളിക്കുന്ന. ലീഗ് കുറച്ച് അത്ര ലൂട്ട് ഉണ്ടാവില്ല. അതിന്റെ രസം ആരും പറഞ്ഞു അത്ര ലൂട്ട് ഉണ്ടാവില്ലോ? ഞാൻ എത്ര കാലം കളിക്കാൻ തുടങ്ങിയെന്നറിയാമോ? നീ എപ്പോഴും ഗെയിം കണ്ടെന്ന് പറഞ്ഞു. ഞാൻ 8ാം ക്ലാസ് തൊട്ട് കളിക്കാൻ. 8ാം ക്ലാസ് വർഷ 2016. ഞാൻ ഈ ഗെയിം 2012 കളിക്കാൻ തുടങ്ങിയത്. എനിക്ക് ടൗൺ ഹോൾ 10 ഒരെണ്ണം ഉണ്ടായിരുന്നേ. 2014 ഞാൻ കളിക്കാൻ. കൊച്ചു ചെറുക്കനപ്പോ 8ാം ക്ലാസ്സിൽ ആയിട്ടുള്ളൂ. മനസ്സിലാക്കുന്നു, വ്യത്യാസം മനസ്സിലാക്കി. ഈ പറഞ്ഞ പൈസ ഒരിക്കലും കിട്ടില്ല, റയർ ഉറപ്പാണ്. ആരോ ചോദിച്ചു എടാ ഞാൻ പറയട്ടെ. ഇതില് ആൾക്കാര് ചിലവര് ലീഗ് കുറയ്ക്കും. എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, ജസ്റ്റ് ഹീറോസിനെ മാത്രം വിട്ടിട്ട് സറണ്ടർ കൊടുക്കും. അപ്പൊ തന്നെ അങ്ങനെ ട്രോഫീസ് കുറച്ച് ഇറക്കി താഴെ ഇടും. എന്തിനാന്നറിയാവോ, ഡെഡ് ബേസ് കുറെ കിട്ടും, വെറുതെ കിട്ടും ഡെഡ് ബേസ്. അതില് വെറുതെ ഗോബ്ലിൻസിനെ മാത്രം കിട്ടിക്കഴിഞ്ഞാ മറ്റേ കളക്ടർ ഇല്ലേ, കളക്ടർ മാത്രം, കളക്ടറിൽ നിന്ന് മാത്രം ഫാം ചെയ്ത് 3 ലക്ഷം എടുക്കാൻ പറ്റും. അത് റയർ ആവുന്ന് ഞാൻ ഇല്ലെന്ന് പറയില്ലല്ലോ. അത് നീ കണ്ടോ? അത് അത് ഒരു ഒരു ലിമിറ്റ് ആകുമ്പത്തേക്ക് ഒരു ഇത്ര ഈ ഇത്ര ഇപ്പൊ സിൽവർ ആവണമെന്നില്ല. ബ്രോൺസിന്റെ ഒക്കെ ചിലപ്പോ ഈ സ്ഥലത്തൊക്കെ കിടക്കുന്ന പുതിയ ബേസും പിന്നെ ഈ ഡെഡായ ബേസുകളും ഉണ്ടാവും. നീ അവിടെ പോയി കളിച്ചു നോക്കിട്ടുണ്ടാവും. ലീഗ് പറയുമ്പോ ഡെഡ് ബേസ് ഉണ്ടാവും 100% ഉറപ്പായിട്ടുള്ള. എടാ ഞാനിത് ഡെഡ് ബേസ് ഞാനാത്തുള്ള ഞാൻ അങ്ങനെ പറ്റാക്കിയാണ്.
നിനക്ക് അറിയാത്തോണ്ടാടാ നീ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല വസ്തു തന്നെ നിനക്ക് അറിയാത്തോണ്ടാ. ഇപ്പൊ പണ്ടേ കിട്ടിണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ കിട്ടില്ല. ഫസ്റ്റ് ലീഗ് കൂട്ടിയാ എല്ലാവരിലും പൈസ ഉണ്ടാവും. ഏത് വലിയ വലിയ ടൗണില് പൈസ ഇല്ലാത്ത അതിനുള്ള അടിക്കുന്ന സാധനം കൊണ്ടുപോകണം. ശരിക്കും സേവ് ചെയ്യാനും പറ്റും. ഇതറിയാവോ നീ ഇപ്പൊ ടൗൺ ഹോള്? ആദ്യമൊക്കെ ലീഗ് ഫുൾ നല്ല അടിപൊളി ലീഗിലായിരുന്നു കൂടുതൽ പൈസ ഇടുന്നത്. എന്റെ മറ്റേ കൊണ്ട് ചാമ്പ്യനാണ്. ഞാന് കളിക്കാൻ അമ്മ വീട്ടില് സമ്മതിക്കാതെ പറഞ്ഞേ. ഞാൻ പനിയെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ കിടന്നു അഡ്മിറ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ ചാമ്പ്യൻ ആക്കിയത്. എന്തത് കൊല്ലുന്നതിന് കളഞ്ഞവിടെ അയ്യോ പാവട്ടാ ഡ്രാഗനായിരുന്നു. നല്ല വിഷമുണ്ട്. ഒരു ഷെയറും ഇല്ല. ശരി എന്നാ. അവര് ഒരെണ്ണം ചെയ്തു കണ്ട് ഞങ്ങള് ഇട്ടേക്ക് സീറോ സ്റ്റാർ 19-ാമത്തെ നമ്മുടെ രണ്ട് സീറോ ഉണ്ട്. അപ്പൊ അവരിലെത്ര സീറോ ഉണ്ട് വരണം അല്ലെ? രണ്ട് സീറോയാ നമ്മുടെ രണ്ട് സീറോ അവരുടെ ഒരു സീറോ. അപ്പൊ നമ്മളതിന്റെ മുമ്പിൽ അപ്പൊ രണ്ട് സീറോ ഇല്ലേ? അപ്പൊ എത്ര പോയിന്റ് അതിൽ കിട്ടി നമുക്ക്? 1, 2, 3, 4, 5, 6, 7, 8 എട്ട് പോയിന്റ് നമുക്ക് പോയി. അപ്പൊ 8 പോയിന്റ് അവർക്ക് നമുക്ക് പോയാ 3, 4, 5, 6, 7, 8, 9 നമുക്ക് 8 പോയിന്റ് പോയി. അവർക്ക് 9 പോയിന്റ് പോയി. 1 പോയിന്റ് നമ്മള് പറഞ്ഞില്ല. അവനെ ഡ്രാഗ് ഉള്ളത് കണ്ടില്ല എന്നിട്ട് ക്ലാൻഡി നല്ല വിഷമുണ്ട്. എന്റെ വാറ് കണ്ടിട്ടാണ് എനിക്ക് എന്താലേ. നിഞ്ചൊക്കെ മാറിയത് അതിലെന്നെ എല്ലാം പൊട്ടിക്കാൻ പറ്റുമോ? ശരിയുണ്ടോ അതിലെല്ലാം എല്ലാം പൊട്ടിക്കല്ലേ? Let's
ആയിട്ട് കളിച്ചത്. നീ ഇലക്ട്രിക് ഡ്രാഗനൊക്കെ ഇറങ്ങില്ലേ? ഞാൻ ഉണ്ടായിരുന്നില്ല. ഡാമേജ് ഉണ്ട് ലെവൽ വണ്ണ് ഇലക്ട്രിക് ഡ്രാഗൺ. സീൻ ഹെൽത്ത് എത്ര ഉണ്ട്? 2300. മാമന്റെ മക്കളാന്നുള്ളേ, ചെറിയ കളർ വ്യത്യാസം മാത്രമല്ലോ. വാൽക്കിരിക്ക് പൈസ കുറവാണല്ലോ, 39 രൂപ. ഏഴ് സ്റ്റിക്ക്, 6 റോക്ക്, 7 ലോഗ്. ഓക്കേ, ഏഴ് പോലീസോ? ഏഴ് പോലീസ് പൊളിയെ പോയി. ഇങ്ങനെ ലൈവും ചെയ്യാം. ഞാനൊരു സേഫ് കീപ്പർ.
സേവ് സേവ് ഇട്ട് ഐബ്രോ മേരാ സ്ട്രീം പേ ആജാ ബ്രോ കൈസേ ഹോ ആപ് ലോഗ് ഫണ്ടിങ് ബേസിക് ഫയർ ലീവ്സ് രണ്ട് എന്താ വേണ്ടത് Here is an example of two similar looking berries. One is edible, other is poisonous. Indigo color. Okay, there are other things. I'm going to go to the next one. Okay guys. Paid on bro. Okay. I'm going to crack and download it. അവരുടെ ആവശ്യമില്ലാത് വാങ്ങുകയും ചെയ്തിട്ട് മേടിക്കുവാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും. നൈസ് ഇതുപോലെ സർവൈവലാണ്, പക്ഷേ മരം വെട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് പരിപാടി. നമുക്ക് ക്യാമ്പ് ഇവിടെ മതിയായിരുന്നു അല്ലേ? ബീജിനാണ് കുറച്ചുകൂടി. നമ്മൾ ഏതെങ്കിലും ഒരു ഫിറ്റ്ഗളിലൊക്കെ കാണുമായിരിക്കും ബ്രോ, ചുമ്മാ എടുത്തിട്ട് ഫിറ്റ്ഗളിലെ കോഡക്സ് ഫിറ്റ്ഗളായിട്ട് കയറി ചുമ്മാ ദി ഫോറസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ട്രാക്ക് ഇറങ്ങിയതാണ് സീം പിക്സറുള്ളതായിരിക്കും. നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. ഇത് ഇവിടെ ഒരു സ്രാവാണല്ലേ, ഇത് ഇത് ഇറക്കി കിട്ടുമായിരിക്കും. നമുക്കിവിടെ ഇവിടെ ക്യാമ്പ് ഇടുന്നു. അത് വെട്ടാൻ വരുന്ന സാമാനങ്ങളൊക്കെ ആണ്, വെട്ടാൻ വരുന്നത് നമ്മളെ പിടിക്കാൻ വരുന്ന കുറേ ഇതാ മറ്റേ നരഭോജികളില്ലേ, മനുഷ്യന്മാരെ തിന്നാൻ വരെ ഓ ഭയങ്കര സ്കേറിയ ശരിക്കും പിടിക്കും. ഒരു വട്ടം കളിച്ചു വരുന്നു, ഒരു വട്ടം എന്നെ പിടിക്കാൻ വന്ന് ഞാൻ ഈ വടിയെടുത്ത് രണ്ട് വീക്ക് പിന്നെ നോക്കാതിരുന്ന അമ്മര് കാലെ കെട്ടി കുനിച്ചു നിർത്തി അവിടെ തൂക്കിട്ടു. ഇത് അടിപൊളിയാണ്, പേടിയോ ശരിക്കും പേടിയോ. കുറെക്കൂടെ ഓടി കഴിയുമ്പോൾ ശ്വാസം വലിക്കുന്ന കേട്ട ആവശ്യം കഴിഞ്ഞു. ഇനി കല്ലും ലോഗും വേണം. പിന്നെ
അത് കുറെ വരും പിടിക്കാൻ വരുവോടാ എന്റെ പൊന്നോ. ഓഹോ ഇതിന് മുന്നേ ആരൊക്കെ ഇങ്ങോട്ട് വന്ന് പണിപാളി ചെയ്ത ടീമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബ്രോ? ലാഗ് പോലും ഫീൽ ചെയ്യുന്നുണ്ടോ? അവനെയും കിളികളെയൊന്നും ഉപദ്രവിക്കരുത്. ഓക്കെ നമുക്ക് ഗെയിം ചെയ്യാൻ, പക്ഷെ ശരിക്കും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. തോന്നുന്നു ഗെയിം ഭയങ്കര ലാഗാണെന്ന്. ഗെയിമില് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. വെള്ളം കുടിക്കാനായിട്ട് വെള്ളമുണ്ട്, വെള്ളം കുടിക്കും. അയ്യോ സാഡ്, സാഡായി എന്റെയൊക്കെ ഫോട്ടോ. ആവർജിയാണ് എല്ലാവർക്കും, ആവർജി കൂട്ടി രണ്ട് അടി അടിക്കണം. അത് നമുക്ക് ഇവിടെ ഇവിടുന്ന് കിട്ടിയതാടാ. ഏ ഇവിടെ കണ്ടോ, അത് ഇവിടെ കണ്ടോ, ഇവിടെ ആരോ നേരത്തെ മരിച്ചിരുന്നു. ആരോ കപ്പലിലൊന്നും ആർക്കോ പണി കിട്ടി ഇവിടെ വിളിച്ചിട്ട്. ഇവിടുന്ന് കിട്ടിയ ഫോട്ടോയാ, പിന്നെ ഫോട്ടോ കിടപ്പുണ്ട്.
അങ്ങോട്ട് സേവ് ചെയ്യുന്നു. താവറക്ക് இறங்கி போடோ. സോറി, ഞാൻ അതല്ല ഉദ്ദേശം. ആമസ്ഥല വെച്ചവനെ പെട്ടെന്ന് പറയാ ആക്രമിക്കുന്നു വിചാരിക്കുന്നു. ഇനി എങ്ങനെ പാചകം ചെയ്യും? ഷീൽഡായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ചെറുതായിട്ട് വേടിയാവുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ രണ്ടൂന്ന് തീ കടിച്ചു വേടിയായിട്ടല്ല, വട്ടം ഉണ്ടാവുമല്ലോ. ഓ മൈ ഗോഡ്, ഒന്ന് പോകൂടുന്നു. ഓക്കെ, പരിചയപ്പെട്ട സന്തോഷം. കറി വെക്കാൻ പറ്റില്ല, അതാണ് എന്റെ ഡൗട്ട്.
ഒന്നും കിട്ടിയില്ല. For cold and wet, build the fire to get dry. Yes. Paranga. Okay. What the fuck, Amma? Go away! Oh, merci. എല്ലാം ഒരുമിച്ച് പോണം എന്നിട്ടേക്കാം ലോഗ് സ്ലഡ് ഹോൾഡർ. ആദ്യമായിട്ട് ഫസ്റ്റ് നൈറ്റ് ഒറ്റയ്ക്ക് ജീവിച്ച മനുഷ്യൻ നമുക്ക് തന്നെ എല്ലാം ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. വളരെ കുറഞ്ഞു കഴിഞ്ഞു
ഒരെണ്ണം ശല്യോ കേട്ടോ. വെള്ളമില്ല കുടിക്കാൻ. അഞ്ചെണ്ണം കൂടി ഞാൻ വെള്ളം ഇങ്ങനെ വാട്ടർ സ്റ്റോറേജ്
ഇത്തിരി വെള്ളം കടലിൽ നിന്ന് കുടിച്ച എന്താല്ലേ പറ്റിയ മാറ്റൂ ഹലോ 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 പറയൂ പറയൂ ഹലോ 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 കേക്കുന്നില്ല ഒരു വട്ടം കൂടി പറ
സേഫ് അല്ല. चले चले Thank you.
നിഞ്ചയെ വിളിച്ചടാ. ഞാൻ ഇവിടെ കേ വിളിച്ച് കുറച്ച് പിള്ളേർ വന്നു ചേട്ടാ പറ. അപ്പോ നോക്കണം കേബിൾ പോയിട്ട് ഇവിടെ അയച്ച കേബിൾ പോയിട്ട് അവിടെ അപ്പോ ഇത് കളിക്കാൻ കൊണ്ട് ആർ പി കളിക്കാൻ ഞാൻ ആർ പി കയറി തമിഴ് ഇപ്പൊ കളിക്കണോ? മൂന്നാളൊക്കെ മതി എന്നാല് അടുത്ത പോരും. ആ എന്താ മതി ഒരു ഇവരൊന്ന് പറഞ്ഞോട്ടെ.
നിങ്ങളുടെ വീട്ടിലൊക്കെ ഏതാ അത് ടേബിള്? നല്ല നല്ലതാ? എത്ര രൂപ മാസം? ശരി. ഏഷ്യന്റെ കേബിള് കേരള ഏഷ്യന്റെ എത്തോ? കേരളാഷനും ഏഷ്യന്റെ അലയൻസാ. അവരങ്ങോട്ട് അടിക്കില്ലേ? ഇവിടെ നെറ്റ് വന്നിട്ടാ, കേബിള് മാത്രം വന്നിട്ടുള്ളൂ. എന്നറിയാ നെറ്റ് ഒടുക്കി വന്നിട്ടില്ല. ഓ അങ്ങനെ. കേബിൾ ഇങ്ങോട്ട് എത്തുങ്ങ നെറ്റിന്റെ മറ്റേ കേബിൾ ഒരുമിച്ചല്ലേ? പക്ഷേ എനിക്ക് 600 ക്ക് എത്ര അൺലിമിറ്റഡ് 50 MB കൂടി കിട്ടി. ആ അതാ രസം. 75 GB പോയിട്ടുള്ള കാണിയും. ആ കൊഴപ്പില്ല, അങ്ങനെ മതി. അറ്റ്ലസ് കയറി നീ മനസ്സിലാക്കാലോ അങ്ങനെയാണ് കളി. എന്നിട്ട് ഒഫീഷ്യലാ കളിക്കാം. ഓടാനൊക്കെ ഉണ്ട് അല്ലേ? സിംഗിൾ പ്ലെയർ കളിക്കണോ? അതെനിക്ക് കളിക്കാനില്ല, എനിക്ക് വന്ന് കളിക്കാനുള്ള പോരെ പഠിക്കാൻ വേണ്ടിട്ട്. അല്ല പിന്നെ ഏതാണ് മതി? അല്ല 10x അല്ല, ഒരു 50x നോക്ക്. 50 100 ഉണ്ട്. അല്ല 100 അല്ലാന്നുണ്ട്, വേറെ എന്താണ്? ശരി. X ഉണ്ട് ആണ്. എവിടെ 1000X അടി ഇരിക്കണത്? എവിടെയാ ചോദിക്കണത് എന്നോട്? ഇൻസ്റ്റാളിങ് മോഡൊക്കെ വിഷയം. മോഡൊക്കെ ഉണ്ട്. മാറ്റം ചെയ്യ. ഹലോ ഹലോ. ഇല്ല നോയിസ് സസ്പെൻഷൻ അത് ഓണാക്കിട്ട് നോക്കി. നീ പറയുന്നത് ചെറിയ കുറവുണ്ടോ?
സൗണ്ട്. അങ്ങനല്ല ഈ പറയണത് ഇങ്ങനെ വിട്ടിട്ടേക്കണം. ഒരു ബാസ് കുറവല്ല പോലെ. ബാസ് കുറവല്ല പോലെ എന്ത്? ആ ഇപ്പൊ ശരി, ഇപ്പൊ ശരി. ഒന്നും കേട്ടോ, അങ്ങനെ നോക്കാം. അവിടെ വെച്ചാ മതില്ലേ? പൂജ്യം ബിട ഓടാൻ 10 മിനിറ്റ് ശരി. ഇത് മറ്റേ ജി ടി എല് ഡൗൺലോഡാവണേക്കാളും എന്താ ജി ടി ഫൈവ് ഇത്ര എഫ് പി എസ് കുറവ്? 50-60 ഒക്കെ കിട്ടുള്ളു. ജി ടി ഫൈവ് ആണോ? 5 ML സ്പീഡ് കുറവാ, എഫ് പി എസ് കുറവാ. ഓൺലൈനിൽ 5 ML കുറവായിരിക്കും, അതൊക്കെ കുറവല്ലേ? ഒരാളൊക്കെ വീട്ടിൽ കയറി വന്നിട്ട് ഗെയിം അതിൽ എടുക്കാൻ പറഞ്ഞ, 5 ML അങ്ങനെ എടുക്കാൻ പറഞ്ഞ, 50 FPS കണ്ട 26 അയാൾ ഇറങ്ങി ഓടും വിട്ടുന്നു. നിന്റെ മൈക്കിനെ നേരത്തില്ലല്ലോ. ഇന്നലൊന്നും കുഴപ്പമില്ലല്ലോ. നീ പറഞ്ഞേക്ക്. ഹലോ ഹലോ, ആ കേക്കുന്നുണ്ട്. ഇന്നലൊന്നും കുഴപ്പമില്ലല്ലോ. നീ പുഷ്പ വീണ്ടും ജോയിൻ കൊടുക്കാം. അപ്പൊ ശരിയുണ്ട്. വീണ്ടും ജോയിൻ കൊടുത്താ ഹലോ കേക്കണ്ട. ഒരു ഗാനം
സംസാരിച്ച് പറഞ്ഞ നീ പറഞ്ഞിട്ട് തിരിച്ചേക്കണോ? ഹലോ, കുഴപ്പമില്ല. എന്റെ മൈക്കോ? എന്റെ മൈക്കോ കേക്കണോ? കുഴപ്പമില്ലടാ, കേക്കാം. എക്കോ ഉണ്ടോ? എക്കോ ഇല്ല. പിന്നെ ദുർഗേക്കാന്ന് പറയും, തലേന്ന് വലിയ പിടിക്കും. എന്റെ നിന്റെ ഒറ്റയേക്കാന്ന്. എത്ര മോഡ? 500 മോഡ്. ഹലോ ഹലോ, അടിച്ചു പോയി ഗൈസ്. കേക്കാടാ, കേക്കാം. ഹലോ, കേക്കാടാ. ഏ നിനക്ക് അറിയണ ഇന്നൊച്ചേക്കല്ലേ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കേ. ഞാൻ കേറട്ടെ, ഞാൻ ഞാൻ പോയി കയറും. 14 ഞാൻ കേറി കേറി ഞാൻ പറയാം. ഹലോ, ബാത്റൂം കയറുന്ന അറിയുന്നുണ്ട് ഇല്ലേ? എന്റെ കണ്ട കേക്കുമ്പോ എനിക്കുണ്ട്. എന്റെ കണ്ട കേക്കുമ്പോ ബാത്റൂം കയറുന്ന അറിയുന്നുണ്ട്. റിയൽ ടെക് ഓഡിയോ കൺട്രോളറിൽ നമുക്ക് വരുന്നൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ സംസാരിച്ചേ. ഹലോ, ഹലോ ഹലോ, കേക്കാം. നീ എവിടെ? ഹലോ, ചെറിയൊരു ക്യാൻസലേഷൻ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? സെൻട്രൽ ഐലൻഡിലോട്ട് ഇറങ്ങണേ.
ഹലോ എങ്ങനെ കേറുന്നത് ഞാൻ മോള് പ്രോപ്പർടാ ഞാൻ വെള്ളത്തിനാണ് എവിടെ പോയി വെള്ളമൊക്കെ കുതിരയൊക്കെ കൊണ്ടുവരണം ക്യാരക്ടറിന്റെ സ്പീഡ് കൂട്ടാവില്ലേ ഇന്റലിജൻസ് കൂടി ചെറിയ പേസ് ഉണ്ട് പൊട്ടി പൊളിഞ്ഞു വരുണ്ട് പോരെ അവിടെ വീട്ടിൻ്റെ അവിടെ അവരുടെ വീട്ടിലെ പൊട്ടി
എവിടെ പോവാൻ റാബിറ്റ് ശരി തന്നടിക്കല്ലോ ഇതുണ്ടാക്കട്ടെ ബിൽഡ് ചെയ്യാം സത്യത്തിൽ നോക്കാം. അവിടെ ഞാൻ വേറെ സത്യത്തിൽ പോണേ നീ വേറെ സ്ഥലത്ത് പോണേ ഇവിടെ ബോട്ടിന്റെ അങ്ങനത്തേക്ക് ഉണ്ട്. നീ അവിടെ ആണോ? നീ പറയണ കേക്കണടാ, ഞാൻ സാധനം ഓഫ് ചെയ്യും. ഒരു ഇത് ഇടക്കിടക്ക് പറഞ്ഞു കേൾക്കണില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂ വരുന്നുണ്ട്. അത് ഞാൻ പുഷ് ടോക്ക് നിൽക്കുന്നു സംസാരിക്കാന. പുഷ് ടോക്ക് മാറ്റടാ. പുഷ് ടോക്ക് മാറ്റി ശരിയല്ല, ബാക്ക്ഗ്രൗണ്ടിലാണ് തെറിയൊക്കെ. അതിനൊന്നും കേൾക്കാത്ത സാധനം ഇപ്പോ എവിടെയൊക്കെ പറയുന്നു? ഞാൻ പറഞ്ഞ പോലും കേട്ടില്ല. എവിടെ നീ? ഞാനതുണ്ട്. അതെ, കാണില്ലേ പണ്ടാളെ കേട്ട് കുഞ്ഞതായിരുന്നു. നമുക്ക് ക്ലൈമറ്റ് സ്പോട്ട് എവിടെയൊക്കെ പുറത്താ അതൊക്കെ അറിയാൻ പറ്റും. ഇവിടെ ഒന്നും ക്ലൈമറ്റ് അല്ലേ? അതെ, എന്നോടെ പണിയ നമുക്ക് ഈ നേരെ കണ്ടത് തന്നെ ബോട്ട് പണിയ. ഞാൻ അത് ക്ലൈം ചെയ്തു. ഓക്കെ, ഒമ്പത് മിനിറ്റ് കഴിഞ്ഞത് ക്ലൈം പോകും. പെണ്ണിന് വിഷക്കണത് കുറവാണ്. കടല വെള്ളം കുടിക്കാൻ പറ്റാട്ടോ, പുലി കിടക്ക അങ്ങനത്തെ മൗസ് വെള്ളം കുടിക്കാ. കടലിന് നേരം കടലിന് കുടിക്കാൻ പറ്റില്ല വെള്ളം. അപ്പൊ കുടിക്കോ? ഇവിടെ എന്ത് തണുപ്പുണ്ടോ? അവിടെ തണുപ്പാണ്. അതെന്താ പിന്നെ? അപ്പൊ ദൂരം താണൊക്കെ എടുത്തോട്ടെ. നമ്മള് തിരിച്ചിട്ട് ആ പോട്ടിട്ട് കൂട്ടെ അതിനെ കുട്ടികളെ. നല്ല അത് ഉണ്ടാക്കാനൊക്കെ എന്ത് ചെയ്യാം?
പിന്നെ അമ്മേ നമ്മള് ചത്ത ഡിസൈൻ ഒക്കെ ഉള്ളതാ എനിക്ക് സുഖം എനിക്ക് ഇഷ്ടപ്പെട്ടു കാണണ്ട നൈസല്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കള്ള് വരുന്നുണ്ട് അവിടെ അതാണ് സംഭവം കുഴപ്പമില്ല നല്ലതാണുണ്ട് ഞാൻ എന്റെ അടുത്ത് വരും ലെഫ്റ്റിൽ അടിച്ചെന്ത് എന്തത് എന്താ സീനൊക്കെ ഫോർട്ടിറ്റ്യൂഡ് എന്തത് എന്താണ് കുഴപ്പമില്ല നല്ല രസം നല്ല വൈബുണ്ട് കളിക്കാൻ അല്ലേ എന്താടാ എന്താ എടാ സുനാമി അല്ലേ അല്ല അവിടെയാണ് നമ്മൾ നേരത്തെ എത്തത് അല്ലെ നമ്മൾ തന്നെ അങ്ങോട്ട് പോണെന്ന് ഇടയ്ക്ക് ക്രാഫ്റ്റ് എന്ത് ചെയ്യാൻ ഞാൻ ഇപ്പൊ ചാവില്ലോ കൂട്ടിട്ടോട് കൂട്ടാനുള്ളേ അമ്മ ഇത് കൊറേ നാളായില്ലോ 8000 കയ്യില് ദിവസം ഒരു വൈപ്പില്ല തോന്നിട്ടോ നിക്കണു നീ ശരി എങ്ങനെയുണ്ട് പോട്ടെ അയ്യോ ഇത് ലോക്കാ ഇതിലുണ്ട് വേണ്ട വേറെ പിടിക്കാണ് നീ ചത്ത ഓ ഞാൻ അപ്പുറത്തേക്ക് ചത്തറ ഓടിക്കുന്ന
എവിടെ ഫുൾ സെറ്റപ്പ് എടുത്തത് എന്നിട്ട് ഒന്നും മനസ്സിലാവുന്നുണ്ട് മോഡ് ഈ വരുന്നില്ലേ ോട്ടോ ഞാൻ വീണ്ടും അങ്ങോട്ട് ഓടി എത്തിയാ ഞാൻ ചാവും അല്ലല്ല എന്റെ അടക്കമുണ്ട് എനിക്ക് പുറത്തടക്കമുണ്ട് എനിക്ക് ഫൈബർ കിട്ടിയാ ഫുൾ സെറ്റ് ആക്കാൻ ഇവരെന്തോ പേരി മാത്രമല്ല കിട്ടണല്ലോ ഫൈബർ ഒന്നുമില്ല ഫൈബറില്ല കോട്ടനോ കോട്ടനോ കിടന്നെല്ലാത്തിനും സെയിം പേരുണ്ട് ലയൺ എലിഫന്റ് ക്യാറ്റ് ഇവിടെ കൊണ്ട് പോയി കൊടുത്തു ഇവിടെ നമ്മള് ക്ലെയിം ചെയ്ത സ്ഥലമാണ് ഓർമ്മ നീ അവിടെ കളി ഞാൻ അവിടെ കളിക്കാം ഹലോ ആ പറടാ ആ ഫൈബർ കിട്ടില്ല നീ ആള് വിളിച്ചോ കടാ ആ വിളിക്ക് പ്ലിന്റ് ചെയ്ത് പൊത്തുന്ന കിട്ടുക ശരി
അയ്യോ ഞാൻ പറ്റാത്ത ആദ്യം പഠിക്കട്ടെ എന്താ ഇതെല്ലോ കൈ അതൊക്കെ അവിടെ നോട്ടെ നമ്മൾ എങ്ങനെ കൊണ്ടിരുന്നു നീ പഠിച്ചല്ലോ കൊറേ സ്കില്ലുണ്ട് പേര് വൈകുന്നേരം ആകെ എളുപ്പ നമ്പറാണല്ലോ വേറെ വിളിക്കണ ഒരു നമ്പർ ഉണ്ടോ അതില് നീ വാട്സപ്പ് കോൾ ചെയ്തോ വാട്സപ്പ് കോൾ മരം വെട്ടിയ വുഡ് കിട്ടാത്ത ആദ്യത്തെ ലോകത്ത അതല്ല വാട്സപ്പ് കോൾ ചെയ്യ വാട്സപ്പ് ചെയ്ത് വിളിക്കും കണ്ണോ കടഞ്ഞ് കണ്ണടഞ്ഞിരിക്കാറ അതാ സീ കണ്ണടഞ്ഞിരിക്കുന്നു
ഡോർ എങ്ങനെ വെക്കണി? ഡോർ വെക്കാൻ ലൈറ്റ് ഇല്ലടെ. എങ്ങനെ ഡോർ നോക്കിയാ പറഞ്ഞത്? അങ്ങോട്ട് കൊണ്ടുവരുന്നു ഇതിനകത്ത് വെക്കുന്നു പറഞ്ഞു മാറി ഐഡ വന്നില്ല. എന്താടാ ബുക്ക് വായിച്ചിട്ടിരിക്കുന്നത്? വാളൊക്കെ പവർ ഉണ്ടോ? ഇത് ആർക്കൊന്നല്ല ഇതിന് വാള് പവർ കൈക്ക് പവർ വാളി യൂസ് ചെയ്തിട്ട് പറയുന്നേ ആക്കെ കണ്ടു വീണാൻ കണ്ടു ചെയ്തു പറഞ്ഞു ഒരു കുറച്ച് പകുതി
മോണ്ട് എന്താ ഐശ്വര്യം എന്നൊക്കെ മോ പിടിക്കല്ലേ എന്റെ ആർമർ കിട്ടുള്ള ട്രൈബ് അല്ല തമ്മിൽ എവിടെ പുലി എന്ന് പറഞ്ഞു അതെങ്ങനെയൊക്കെ അപ്പം നന്നായി കുഴിയാണ് എന്തോ കുതിര ആ പിടി പറയും പഠിച്ചോട്ടാ റെഡി വൺ ഹെയറോ എന്തിനാ ഹെയറൊക്കെ ഫർ ഹെയറൊക്കെ ഹൈഡ് ഹൈഡ് വേണം ഹൈഡ് ഹൈഡ് ബൈ ഹലോ കേക്കണ്ട് കേക്കണ്ട് വാ ഹൈഡ് കിട്ടില്ല നെവർ മൈൻഡ് ഹൈഡ് കിട്ടി അല്ല സ്കിന്ന് വാ വാ തിരിച്ചു വാ ഡോഡല്ലേ മീറ്റ് കിട്ടിയോ അന്ന നീ ഒക്കെ കിട്ടി നാട്ടൊരു കുതിര പൂച്ച നമുക്ക് ബെഡ് വെച്ചിട്ട് ചേട്ടാ ഡോർ എങ്ങനെ വെക്കാന്ന് എനിക്ക് അറിഞ്ഞോട്ടാ എങ്ങനെ ഫുഡ് നോക്കിയടാ ഒന്ന ശരി എന്നാ സ്മിത്തി ഒക്കെ അറിയണ്ട് ഹാച്ചറ്റ് പിക്കും വുഡിന്റെ അല്ല മെറ്റൽ മെറ്റലൊക്കെ എങ്ങനെ കിട്ടി
ഫാൻസി ഡോർ അല്ലാണ്ട്, പക്ഷെ ഡോറിന്റെ ഇതില്ല വിഷയം ഗ്രാഫിക്സ് നിഞ്ചേ നിഞ്ചേ ഓടിയാ തല്ലി പൊളിക്കുന്നുണ്ടോ? കോള് കോള് കിട്ടിക്കറ ആരുകറേ ആ സ്മിത്തിക്കത്തുണ്ട് വേണേ എടുത്തു. ബെഡിലാ ബെഡ് ടെസ്റ്റ് ചെയ്തോ? ബെഡ് ടെസ്റ്റ് ചെയ്യുമ്പോ അറി ചൂച്ചായി എങ്ങനെ പോട്ടൊക്കെ പണിയ അത് വേറെ ആരുടെ ആണ് നമ്മള് വെക്കണം ചിപ്പ് ചാടുന്നുണ്ട് അതാണ് അല്ലാണ്ട് ഇത് ആർക്കിടണല്ല. ഓക്കെ സുനാമി അല്ലേ ഫ്രണ്ടി വന്നത് നിക്കുന്നു കുതിര പട്ടി
എങ്ങനെ വെള്ളം നനച്ചിട്ടു വിശാലേ ഹലോ കുമ്പാരി കുമ്പാരി കേക്കാവോ അല്ല ലൈവ് കാണാൻ ഫോറസ്റ്റിന്റെ
ലൈവ് ആ ആ കുംബാരി ഫോറസ്റ്റ് ഇളകിയല്ലേ അത് കാണേ ഫോറസ്റ്റ് ഇതുണ്ട് ക്രാക്ക് ഉണ്ട് ആ എങ്ങനെയാണെന്ന് അറിയാം ഗെയിം നൈസാ കളിച്ചോണ്ടിരിക്കുന്നത് ഇതായ മറ്റേ ഡിവിഷന പിന്നെ പവറൊക്കെ ഉണ്ട് ഓരോ ഫൈറ്റ് ചെയ്യാനൊക്കെ ഹലോ അമ്പത്താറ് തള്ളൂട്ടോ അറുപത് എം എസ് ഒക്കെ ഉള്ളു ഞാന് ഹൈ ഗ്രാഫിച്ച് ഇത് മാറ്റിട്ട് മറ്റേ നിർത്തത്തില് ഇതില്ല രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ഇല്ലല്ലോ ജയിക്കല്ലേ ഇത് സിമ്പിൾ ആയിട്ട് ആ മരം ഒരു ഷെയർ അടിച്ചോളൂ മേലോട്ടുള്ള അറ്റാക്കുകളുണ്ട് പൊളി ഞാൻ വിചാരിച്ചു മൂവ് ചെയ്ത് ചേരിച്ച വന്നിട്ടാണ് ഈശാന്ത
പാട്ടുണ്ട് നിഞ്ചേ. അപ്പൊ അടോട്ട് ഞങ്ങക്ക് അറിയും അറിയാം നമ്മള് ഓ അത് ഞാൻ പണ്ട് ആറ് കളിച്ചോണ്ടിരിക്കുമ്പോട്ടായിരുന്നു എല്ലാരും കൂടി ഇട്ടിരുന്ന് കളിക്കുമ്പോ ഏത് പാട്ടാണെന്ന് വെച്ചാ വേട പറഞ്ഞ മറ്റേ ബോർട്ട് കളിച്ചോണ്ടിരിക്കുകയല്ലേ ലൈവ് ഇട്ടേ. പട്ടയ കഥ കേക്കണ്ടെന്നുള്ള ഒരു വീട്ടിലുണ്ട് കാട്ടില് മരൊക്കെ വെട്ടി എന്താണോ എന്നിട്ട് കിടക്കണേറ്റർ ഒക്കെ കത്തിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല മഴ. അതായത് പുല്ലിവർക്ക് എത്ര ആ ഞാൻ വേറെ കളിച്ചു പറഞ്ഞു കണ്ടവിടെ പൊളിച്ചു ശരിയെന്നാ നമ്മള് പണ്ട് എന്ന് വെച്ചാ നമ്മള് ഓരോരോ മെമ്മറീസ് എടുത്തേക്കുമ്പോ അല്ല നമ്മള് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു പാട്ട് കേട്ടു തിരിച്ചോ എന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ആ പാട്ട് തിരിച്ച് പോയി കേട്ടോ നീ സോറി ശരിയെന്നാണ് തനിക്ക് അങ്ങനെയൊന്നുമില്ലേ എവിടെ എനിക്ക് യാത്ര പോയിട്ടാ അങ്ങനെയൊന്നുമില്ല പാട്ട് കേട്ടാ ആ പാട്ട് വീണ്ടും കേട്ട നമുക്ക് എല്ലാം ഓർമ്മ വരും ഇല്ലേ തനിക്കില്ലേ മനുഷ്യനല്ലേ വേണം അത് ശരിയെന്ന മോളുടെ പേരെന്ത് ആരുടെ ഇവന്റെ പുസി ഫീലിംഗ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചായ കുടിച്ചോ ഗൈസ് അതെന്ത് മോശമായിട്ട് അമ്മയെ ഒരു ചായ തെറിയെടുത്ത് ഞാനിപ്പോ സുനാമിനെ
അയ്യോ പൊന്നളിയ വീട് വെച്ച് ഇതിനകത്ത് വീട് പണിയാൻ അറിയാല്ലേ ഫേന ബുദ്ധിമുട്ടുള്ള മടുത്തടി മതി മരം വെട്ടി തടി മതി അഞ്ചെണ്ണം ഇതൊക്കെ പിടിച്ചതാണ് കുമ്പാരി മീനൊക്കെ പിന്നെ അല്ല മീനല്ലേ ഇത് കല്ല് ഇതിന് ഞാൻ നോക്കിട്ട് നടന്നില്ല ഇത് ഇത് ആദ്യത്തെ വീട് സേവിയാണ് ഇത് രണ്ടാമത്തെ വീട് ഓക്കെ ഇത് വലിയ ക്യാമ്പ് ഫയർ ഇത് ചുമ്മാ തീട്ട് വെക്കാം പ്രയോജനമില്ല ഇത് സ്റ്റാൻഡിങ് ഇത് വേറൊരു സേവ് എനിമി ഒരു വൃത്തികെട്ട സാധനമുണ്ട് എന്റെ പൊന്നാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഓടിക്കും വേറെ ഒന്നും പറയാം അത് സീനാണ് അത് ഞാൻ ഒരു വട്ടം ഞാൻ വിചാരിച്ചതിനെ നമുക്ക് അടിച്ചിടാൻ പറ്റും അത് നമ്മൾ എന്നെ പിടിച്ചോണ്ട് പോയിട്ട് തല കാലെ കയറിട്ട് ഇടിക്കുന്ന തൂക്കിയിടത്തില്ലേ ഏതോ ഒരു കാട്ടിക്കൊണ്ട് തൂക്കിയിട്ട് അതുകൂടി രക്ഷപ്പെട്ടു പിന്നെ രാവിലെ ഓഫാക്കുന്നെങ്കിൽ അറിയില്ല കാണിച്ചില്ല കിട്ടിയെന്നല്ലേ പറയാ അമ്മോ ആ നാശായ മീറ്റിന്റെ ഒക്കെ ഒരു പിക്ചറൊക്കെ നോക്കി എന്തൊരു സാധനം ആ ഡോറ് വെച്ചു മൂന്ന് ദിവസേ ഡോറ് വെച്ചു ഇനി പിടിച്ചാ വീട്ടില് കപ്പല് ഉറക്ക കണ്ട ഇവിടെ വേറൊരു സാധനം ഓ അത് ഞാൻ ക്യാൻസൽ ചെയ്തു ഇവിടെ നമുക്ക് തടിയിട്ട് വെക്കാൻ പറഞ്ഞു
ഹലോ അഡ്മിൻസ് ഉണ്ടോ? ഹലോ 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 എനിക്ക് ഞാൻ കൊറേ ഇത് തുറന്നിട്ട് നല്ല കാര്യം കാരണം പറ്റുന്നില്ലേ ഇപ്പോ എന്തോ കണക്ഷൻ ലോസ് മാറും ഇല്ല സിലിണ്ടർ വേറെ സെർവർ ബ്രോ എം ജി എം സി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരുമ്പോ കുമ്പരി കൺട്രോൾ എടുത്ത് നോക്കി അത് ഒഴിവാക്കാൻ കഴിയും. കൺട്രോൾസ് കീ ബൈൻഡിങ് നോക്ക്. കീ ബൈൻഡിങ് ആ ഇതില് കാണാം. എല്ല് എന്തായിരുന്നു? ടൈറ്റർ. ഓക്കെ എന്തൊക്കെയാ വേണ്ടത്? ഇതെട്ടെണ്ണം ഇത് ഏതെണ്ണം? അഭിഷാരേ വിശാല ഹലോ ഇതില് ജീവികളൊക്കെ ഉണ്ടോ? ഇതുണ്ട്, മുയലുണ്ട്. ഹലോ നിങ്ങ 20 മിനിറ്റ് ആവും എന്ന് പറഞ്ഞു. റീചാർജ് ചെയ്യാൻ പുറത്തു പോകുന്നു. എന്ത് റീചാർജ്? ഇത് മറ്റേ സോംബി അല്ലേ അത്? ഇതിലുള്ള അതെപ്പോ വരും? അത് രാത്രിയാകുമ്പോ വരും. ഞാൻ ഈ സാധനം ഇല്ലേ, ഈ വലിയ സംഭവം ഇതുണ്ടാക്കി ഇതിനകത്ത് തീട്ടപ്പോ വായുവിളി എന്നെ കറക്കി വന്നു തീർന്നു നോക്കി. അതുമ്പോ ഇത് ഇവിടെ കയറും. ഇനി ഞാൻ ഈ കുഞ്ഞു വീട്ടിൽ കയറി വരുന്നു. വീടിനകത്ത് കയറിയിരിക്കുമ്പോ വരത്തില്ലെന്ന് തോന്നുന്നു.
രാത്രി ഇല്ല പുള്ളി ഇവിടെ ഒക്കെ വന്ന് നിൽക്കും സൈഡിലൊക്കെ ഒന്ന് നീ അറിയത്തില്ല ഞാൻ പിന്നെ വെട്ടത്തിന് വേണ്ടി കത്തിച്ചിടുന്നു അങ്ങനെയാണ് എന്തൊരു സൗണ്ട് കേട്ടില്ലേ കുമ്പായി മറ്റേ സാധനങ്ങളിലും ഞാൻ വരണ്ടേ ആണല്ലോ എന്നാ കുറച്ച് വടി കളക്ട് ചെയ്യും വടി കളക്ട് ചെയ്തിട്ട് ഈ സാധനം വിളിച്ചോണം അത് മറ്റേ ഇതാണ് റാബിറ്റിനെ പിടിക്കാം മുയലിനെ പിടിക്കുന്നില്ല പിന്നെ ഈ കാടിന്റെ അകത്തോട്ട് പോയാൽ മറ്റേ സാധനത്തിനെ കാണാൻ പറ്റും നമ്മൾ പോയി നോക്കാം അല്ലേ ഒരാളെ കണ്ടുപിടിക്കാനുണ്ടോ ഇപ്പോഴും ഫൈൻഡ് ടിമ്മി എന്നും പറഞ്ഞിട്ടൊരു സ്റ്റാറ്റ് കിടപ്പുണ്ട് ഫൈൻഡ് ടിമ്മി എന്ന് പറഞ്ഞു ഫൈൻഡ് ദ മിസ്സിംഗ് പ്ലെയിൻ പാസഞ്ചർ
എന്തെങ്കിലും പിടിച്ചിട്ട് പോവാ, കഴിച്ചിട്ട് പോവാ. എടുത്ത് കൈ സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്നു. കൊള്ളാം പോകില്ല, നമ്മൾ ഒരു പ്രാവശ്യം മരിച്ചെല്ലാം പോവോ കയ്യിന്ന്? പോയിരിക്കും. അല്ലെ ഈ സാധനം കുക്ക് ചെയ്ത് കണ്ട, കുക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് എടുത്ത് തിന്നാൻ പറ്റത്തില്ല, കയ്യിലോട്ട് എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനെ പോലെ തീയുണ്ട്, ഇൻവെന്ററി ഉണ്ടല്ലോ. ഐ തന്നെ കാണിച്ചു, പക്ഷെ ഈ സാധനം ഇപ്പൊ ഇവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ. മാപ്പ് ഉണ്ട്, മാപ്പ് കിട്ടണോ? അത് ഡിഫിക്കൽട്ടി നോർമലാ. കണ്ട കണ്ട ദൗമാരുടെ ക്യാമ്പ് ആണെന്ന്. അതന്നെ അതന്നെ ഈച്ചടം. ഇറക്കും
ഓക്കേ അവിടെ റോപ്പുണ്ട് ഉയരണം അവിടെ ആ സോംബി രാത്രി ആയാലും ഇങ്ങോട്ട് വരുള്ളൂ അല്ലെ അല്ലാതെ വരൂല നമ്മള് കൊറേ കഴിയുമ്പോ അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ ഇവിടുത്തെ റിസോർട്ട്സ് എല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും പിന്നെ അവിടെ കണ്ട അവിടെ ഒരാളെ എപ്പോഴും കുഴിച്ചിട്ടിട്ടുണ്ട് ബോട്ട് എന്താണ് അതിലാണോ നിങ്ങൾ വന്ന ആ ചിപ്പ് ബോട്ടിനകത്ത് ഒന്നുമില്ല ജസ്റ്റ് കുറേ ഫുഡും കൊണ്ടാണ് അതല്ല നമ്മളിത് ഇവിടെ ഒരു പ്ലെയിൻ ക്രാഷിലാണ് ക്രാക്കുണ്ടോ
മൾട്ടിപ്ലെയർ ഒരു ഇന്ത്യൻ സെർവർ അക്കൗണ്ട് കേട്ടോ അതിനകത്ത് വരുമ്പോഴത്തേക്കും അഞ്ചാറ് വീടൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോന്നാണ് അവിടെ ഉണ്ടാകുന്ന ആ ബേക്ക് ഇപ്പൊ തടി വെക്കുന്ന എന്തിനാണ് അവിടെ? അത് ഷെൽഫ്. സാധനങ്ങളൊക്കെ എടുത്ത് അത്രേ ഉള്ളു, വേറൊന്നുമില്ല. പക്ഷേ
പ്രയോജനമുണ്ട്. ഇളകുന്നുണ്ടല്ലേ, തല്ലിപ്പൊളിഞ്ഞു പോകുന്നത് കിട്ടൂല. എങ്ങനെയുണ്ട് കുമാരി ഫോറസ്റ്റ്? ആൾക്കാരെ വേണോ അല്ല കളിക്കാൻ? ഉപയോഗിക്കാൻ പറ്റില്ല. ആരൊക്കെ ആർപ്പി കളിക്കണ്ട്? ആരിലും വരാൻ പറ. തായോളി നീ ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ. ആരാ മതി അപ്പുറമുള്ള ആർമർ ഉണ്ട്. എത്ര വട്ടമുള്ളത്? ഭയങ്കര ഇരുട്ടല്ലേ. ആ കണ്ണുപിടിക്കുള്ള ബീച്ച് സൈഡാണോ? അവിടെ വലിയ ക്യാമ്പ് ഫയർ എന്തി വേടാ? ബാക്കിലല്ലേ ബീച്ച് സൈഡില്. നായോളി വന്ന
വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറം ഇടാ. സിംഗിൾ പ്ലെയർ ആണ്. ഇവിടെ വേറെ ഒരു സാമാനം കൊണ്ടുവരാം. സോംബി സോംബി ഉണ്ടാ? ഇത് ബ്രാവോ കളിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. നമ്മുടെ ക്യാമ്പ് ഫയർ വലിയ സ്ഥലം പോവേടാ. അതെങ്ങനെ പോയി? അവര് പൊട്ടിക്കോ? അവര് ആ പൊട്ടിച്ചാണ് പോയത്. അത് പിടിക്കണേ കാണിച്ചരാ. അത് പിടിച്ചിട്ട് നമ്മളെ കാണിക്കുന്നത് പിടിക്കതായി മയര് പേടി അങ്ങനെ ഞാൻ ഇമ്പ്രസ് ആയി നിന്റെ കൂടെ രണ്ടു ഒളിയ പുറകിലോ. അമ്മ പോയിട്ട് പോയി. ആദ്യം ഞാനേ നമ്മൾ ആദ്യം കണ്ട ബേസിലാണ് നേരത്തെ പോയില്ലേ? ഏ അവിടെ ആയിരുന്നു മാപ്പ് കിട്ടിയിട്ട്. ഒരു ഒച്ചല്ലേ പേടിച്ചിട്ടില്ല ഭയത്തോടുള്ള ഒച്ച എനിക്ക് കേട്ടോ. ബെഞ്ചെങ്ങനെ ഇടിക്കുന്നത് എനിക്ക് അറിഞ്ഞോളൂ. രാത്രി മാത്രമേ തോന്നിയിട്ടുണ്ടാവല്ലേ? എടാ ലൈറ്റൊക്കെ ഓഫ് ചെയ്യ്, മാപ്പൊക്കെ ഇതിന് ഓൺ ആക്കുന്നു. കണ്ടിന്യൂ കൊടുക്കാൻ പറ്റുമോ? സേ ഗെയിംസ് ഉണ്ട്, കുഴപ്പമില്ല.
വാലറന്റ് കളിച്ചാലോ എന്തോ പറയുന്നു.